എല്ലാ വണ്ടിപ്രാന്തം മാർഗം വണ്ടിപ്രാന്തികൾക്കും കുരുടിപ്പെപ്പെ ടോക്സിലേക്ക് സ്വാഗതം. സോ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ബാംഗ്ലൂർക്കുള്ള ട്രിപ്പിലാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓൺ ദ വേ ബാക്ക് ഞങ്ങളെ ശരിക്കും അമ്പരപ്പിച്ച ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ നട്ടപാതിരക്ക് ഞങ്ങൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് ഇത് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ നമുക്കിപ്പോ ടൊയോട്ട ഗ്ലാൻസ നൽകുന്ന ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 19.4 km/L ആണ്. അതായത് ഒരു ലിറ്ററിൽ നമുക്ക് 19.4 km/L. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ സൂചിപ്പിച്ചത് നമുക്ക് 17.8 km/L ആയിരുന്നു നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയം വന്നപ്പോൾ കിട്ടിയത്. പക്ഷെ ഇപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നൈറ്റ് ഡ്രൈവ് ആണ് ആൻഡ് ത്രൂഔട്ട് നല്ല മഴയുണ്ട്. സോ അതുകൊണ്ടൊക്കെ ആണെന്ന് വിചാരിക്കുന്നു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്. മഴ ആയതുകൊണ്ട് മാത്രമേ നമ്മൾ എക്കോണമി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നല്ല കത്തിച്ചാ വന്നത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ നല്ലപോലെ കത്തിച്ചാ വന്നത്, 120+ ആണ് നമ്മൾ വന്നത്. അതെ, ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊരു എക്കോണമി റേഞ്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഇത്രയും കാണിക്കുന്നുണ്ട്. കാരണം നമ്മള് വണ്ടി ഫുൾ ടാങ്ക് അടിച്ചത് കാലടിക്ക് ഇപ്പുറമാണ്. കാലടിക്ക് ഇപ്പുറം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അവിടെ നിന്ന് കാണിച്ചത് ഒരു 400+ ആണ് നമുക്ക് അല്പം റേഞ്ച് കാണിച്ചത്. പക്ഷെ ഇപ്പൊ നിങ്ങക്ക് നോക്കിയാൽ കാണാം വണ്ടിയുടെ റേഞ്ച്. വണ്ടിയുടെ റേഞ്ച് ഇപ്പൊ ഫുൾ ടാങ്ക് അടിച്ച റേഞ്ചിലാ വണ്ടി. അതെ, 440 കാണിക്കുന്നുണ്ട്. അതെ, ഇത് നമുക്ക് ഇൻസ്റ്റോൺ ക്ലസ്റ്ററിൽ കാണാൻ പറ്റും. ഇപ്പോഴും ഫ്യുവൽ ഗേജ് അവിടെ നിൽക്കുന്നു ഞങ്ങൾ കാണിച്ചു തരാം. ഫ്യുവൽ ഗേജ് ഇപ്പോഴും ഒരു ഹാഫ് ടാങ്കിന് മേളിലുണ്ട്. വണ്ടി നല്ല ജെർക്കി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂഷ്വലി ചിലപ്പം ഒന്ന് ആടുന്നുണ്ടാവും. ബട്ട് ഫ്യുവൽ ഗേജ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഒരു ഹാഫ് ടാങ്കിൻ്റെ മേളിലുണ്ട് നമുക്ക് ഫ്യുവൽ ഗേജ്. സോ ശരിക്കും ഞങ്ങൾ വളരെ ഞെട്ടിത്തരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിക്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു ടെൻഷനാണ് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് മൊത്തത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഞാനിപ്പോ പറയുന്നുണ്ടേടാ കുറച്ചു നേരമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. സത്യം താഴുന്നില്ല. ഞങ്ങൾ ആദ്യം എടുത്തപ്പോഴേക്കും കുറച്ച് ഇൻസെയിൻ നമ്പേഴ്സ് ഒക്കെ കാണിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സിസ്റ്റത്തിന് കുഴപ്പമാണ്, നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഇതിനൊന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാല് നമുക്കത് റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞ് കുറച്ച് കിലോമീറ്റേഴ്സ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കറക്റ്റ് ഫ്യൂൽ എക്കണോമി എത്രയാണെന്ന് അതും ഞാൻ ചുമ്മാ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് നേരമായി ഞങ്ങള് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കുറച്ച് ഈ പോക്കില് എങ്ങനെ പോയാലും ഇനി ഒരു അര ടാങ്ക് കൂടെ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സേവ് ചെയ്തുകൊണ്ടാണ് നമ്മള് യാത്ര തുടങ്ങിയത് തന്നെ. റേഞ്ച് കാണിക്കുന്നത് 442. ഇനി നമുക്ക് ബാംഗ്ലൂർക്ക് ഒരു 300+ ഉണ്ട്. അതെ, അത്രേ ഉള്ളൂ, 300+ ഉള്ളൂ. സോ അന്യായ മൈലേജ് ആണ് 2022 ടൊയോട്ട ഗ്ലാൻസ നമുക്കിപ്പോ തന്നോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഗ്ലാൻസ യൂസ് ചെയ്യുന്നവർ, ഇപ്പൊ പഴയ ഗ്ലാൻസ ആണെങ്കിലും പുതിയ ഗ്ലാൻസ ആണെങ്കിൽ യൂസ് ചെയ്യുന്നവര് ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്നവർക്ക് ഇത്ര മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടോ? യൂസേഴ്സ് നിങ്ങൾ അതെ കമന്റ്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന മാക്സിമം മൈലേജ് എത്രയാ, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മളെ പറഞ്ഞാൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മലയാളം ഡ്രൈവസ്പാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വള്ളംകളിയുടെയും ബാക്കി വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട്, ഇനി കൂടുതൽ വീഡിയോസ് വരാനുണ്ട്. ഇതിന്റെ റിവ്യൂ വരാനുണ്ട്, ഗ്ലാൻസ 2022 റിവ്യൂസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം മാക്സിമം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് കുരുടി ആൻഡ് പെപ്പെ സൈനിങ് ഓഫ്.